റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്പ്നെയിൽ കണ്ടതുപോലെ തന്നെ ടൊമാറ്റോ ചട്ടിയാണ്. ഈ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പൊ എല്ലാവരും നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്ന എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ്. അത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു രണ്ട് മീഡിയം സൈസ് വലുപ്പമുള്ള ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ടൊമാറ്റോ എടുക്കുമ്പോൾ ഞാൻ ചെറിയ നാല് സവോളയാണ് എടുത്തിരിക്കുന്നത്, അധികം വലുപ്പമുള്ള സവോളയല്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ എടുത്തിരിക്കുന്ന തക്കാളി അരി കൂടെ ഒരു കപ്പാണുള്ളതെങ്കിൽ രണ്ട് കപ്പ് സവോള ഉണ്ടാകണം, അതാണ് അതിൻ്റെ കണക്ക്. ഇനി ഇതിലേക്കായിട്ട് നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അധികം വലുതുമല്ല അധികം ചെറുതുമല്ലാത്ത നാലല്ലി വെളുത്തുള്ളി. പിന്നെ കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അര ടീസ്പൂൺ മതിയാവും, കൂടുതൽ വേണം. അപ്പോൾ ഈ കുരുമുളക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവോള ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ വളരെ തിന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടില്ല, കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് കുക്കായി വന്നാൽ മതി. സെപ്പറേറ്റ് സവോള വഴുന്നതിന് ശേഷം തക്കാളി ഇടുക, അങ്ങനെയൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നല്ലതുപോലെ സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇത് അത്യാവശ്യം ഞാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പം കൂടുതൽ എരിവ് വേണ്ടവർ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതും ഒരു ഏകദേശം ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പം ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഞാനിത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ്. കൂടുതൽ ചൂടോടുകൂടി നിങ്ങൾ അരയ്ക്കരുത്, അത് തെറിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഞാനിത് മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിത് അരയ്ക്കുന്നത്. വഴറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ തക്കാളിയുടെയും സവോളയുടെയും മുളകിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറണം, അത്രയേ വേണ്ടു. ഒരുപാട് സമയമായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ സെയിം പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കതൊന്ന് കഴുകിയിട്ട് വേണമെങ്കിൽ ഈ സെയിം പാനിൽ തന്നെ കടു പൊട്ടിക്കാവുന്നതാണ്, പക്ഷേ ഞാനിത് കഴുകുന്നില്ല, ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ മിക്സി കഴുകി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1 ടേബിൾ സ്പൂൺ അത്രയേ ഉള്ളൂ. അതിലേക്ക് കുറച്ച് കടുവും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി നല്ല കുറുകി നന്നായിട്ട് നമ്മുടെ പാനിൽ നിന്നൊന്ന് വിട്ടു വരുന്ന പാകത്തിന് ഇത് വരണം. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ എളുപ്പമുണ്ട്, അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് കുറച്ച് ഓയിലൊഴിച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത് ചട്ടിയെന്ന് വിട്ട് നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ക്രീമി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ വേറെ കറിയൊന്നും വേണ്ട, നമ്മുടെ ഈ തക്കാളി ചട്നി മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടും. തക്കാളിയുടെ ചൊവയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമ്മൾ കുരുമുളകൊക്കെ ചേർത്ത് അരച്ചിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.